ഹായ് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു ഇടിഞ്ചക്ക തോരന് ഇന്നുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ചക്കയാണിത്, അതായത് വിളഞ്ഞിട്ട് തന്നെ തകത്ത് ചുളയൊന്നും അധികം വരാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്താണ് ഇന്നിപ്പോൾ നമുക്ക് ഇടിഞ്ചക്ക തോരന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചക്ക വാങ്ങിച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് തോരന് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള്ള് ചെത്തി മാറ്റണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്ക് പുറത്തെ മുള്ളൊക്കെ ചെത്തി മാറ്റാം. അപ്പോൾ ഒന്നും കളയണ്ട, അതിനകത്തെ ഒന്നും കളയണ്ട, കാരണം അതിങ്ങനെ ചെറിയ പരുവാണ്, ഇളം പരുവായതുകൊണ്ട് എല്ലാം സോഫ്റ്റാണ്. അകത്തെ ആ കുരു എല്ലാം സോഫ്റ്റാണ്. ഈ മുള്ള് മാത്രം ഒന്ന് മാറ്റിയാൽ മതി നമുക്ക്. എന്നിട്ട് അത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അപ്പം ഇത് അരിഞ്ഞിട്ട് ഞാനിത് കഴുകിയെടുത്താണിത്. അപ്പോൾ കഴുകി ഒട്ടും വെള്ളമില്ലാതെ, വെള്ളം വേണ്ട കേട്ടോ, വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. അപ്പം നമുക്ക് ഈ കത്തിയിൽ പറ്റിയ, നമ്മുടെ അരുവേൽ പറ്റിയ ഇതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് പേപ്പർ കൊണ്ട് തുടച്ചാൽ മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് അത് ക്ലീൻ ആവും. കണ്ട, അത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്ക ചെറുതായിട്ട് ഇടിച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയതിനകത്തോട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് ഉപ്പും, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒത്തിരി വെക്കരുത്, നമുക്ക് ഈ വെള്ളം പറ്റാനുള്ളതാണ്. വെള്ളം ഊറ്റിക്കളയേണ്ടതില്ല. ചക്കയുടെ എല്ലാ അംശങ്ങളും നമുക്ക് ആദ്യമേ, നമ്മൾ വെള്ളം കഴുകിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പിന്നീട് തിളച്ച് വരുന്ന വെള്ളം അത് ഊറ്റിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ആ പാകത്തിന് അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് മാത്രം കറക്റ്റ് ആ വെള്ളം പറ്റണം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം പറ്റണം. ആ സമയത്തിന് അത് വേകുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ഇടിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് അല്ലി, അഞ്ച് മുതൽ ആറ് ഏഴ് അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു അഞ്ച് ആറ് പച്ചമുളക്. ഇപ്പം എരിവ് വേണ്ടവർക്ക് പച്ചമുളക് ഏറെ ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂണ് ജീരകമാണ്. അപ്പം ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യം, നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും അതെ, കല്ലേ വെച്ച് അരച്ചാലും മിക്സിൽ അരച്ചാലും വെളുത്തുള്ളി ആദ്യം അരക്കണം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരക്കരുത്. അതിനാണ് ഞാൻ വെളുത്തുള്ളി ആദ്യം അടിയിലിട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ വേണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഇതെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ചക്ക വേണേൽ കൊത്തി അരിഞ്ഞിട്ടോ, അത് ഒത്തിരി താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഓരോ കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട്, നമ്മൾ വെന്ത കഷ്ണങ്ങൾ ഇട്ടിട്ട് അരച്ചെടുക്കണം. ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചില കഷ്ണങ്ങൾ ഇതുപോലെ നമുക്ക് തോരൻ പോലെ കിട്ടത്തില്ല, അതേ വലുപ്പത്തിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഇത് ഇട്ടിട്ട് ഇതുപോലെ പൊടിക്കുന്ന പോലെ വെച്ച് തോരൻ നമ്മൾ കുത്തി അരയുന്ന അതേ ആ പരുവത്തിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതിയാവും, അന്നേരത്തേന് അത് നന്നായിട്ട് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് പാകം നോക്കുക, ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ അരപ്പും ഇനി ചക്ക ചെറുതായിട്ട് നമ്മളിപ്പോൾ അരച്ച് ചതച്ചെടുത്തത്, മിക്സിയിലിട്ട് ചതച്ചെടുത്ത കൂടി നന്നായിട്ടത് തിരുമ്മിയെടുക്കണം. അത് ഒന്നിനൊന്ന് ഒന്നൊന്ന് തൊടാതെ വേണം നല്ലതായിട്ട് തിരുമ്മിയെടുക്കാനായിട്ട്. ഇപ്പം വെള്ളം അല്ല, നമ്മളിത് കുഴഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ചക്കപ്പുഴുക്ക് പോലെ ആയിപ്പോൾ. ഇതങ്ങനല്ല, നമുക്ക് തോരനായിട്ട് തന്നെ കിട്ടണം.
അപ്പോൾ നമ്മൾ ഒന്ന് ഞാനിങ്ങനെ ഇപ്പോൾ ഒന്ന് ഓരോന്നോരോന്നായിട്ട് അത് നല്ലതായിട്ട് തിരുമ്മി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് എല്ലാം താളിച്ച് ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടുക് വറുക്കാനായിട്ട്. ഒരു ടീസ്പൂണ് കടുക്. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം അരി, പിന്നെ ഉഴുന്ന് പരിപ്പ്, ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അരി നമ്മുടെ സാധാരണ അരി, ചോറ് വെക്കുന്ന അരിയാണ്. അത് ഒരു ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചിലർ നമുക്കിപ്പോൾ ഈ എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് വറുത്ത് അതിനകത്ത് ഇടാനായിട്ട് എടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ, എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരി ഉഴുന്ന് കൂടെ സെപ്പറേറ്റ് വറുത്തിട്ട് പൊടിച്ചിട്ട് ചെറിയ തരിയോടുകൂടി പൊടിച്ച് അത് തോരനകത്ത് ചേർക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് കടുക് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ അരിയും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തു. പിന്നെ നമ്മുടെ വറ്റൽമുളകും ചേർത്ത്. അപ്പം അതൊന്ന് നല്ലതായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മാറ്റണം. അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പം ഇത് കണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ആ ചതച്ച് വെച്ച ചക്കയുടെ ചക്കയും തോരനും എല്ലാം കൂടെ തിരുമ്മിയതാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത്. ഒട്ടും വെള്ളം ചേർക്കേണ്ട, ഒന്ന് ഇളക്കി അതിനകത്ത് ഇതിൽ നമ്മൾ ആ വേവിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഇതിൻ്റെ അരപ്പിലെ വെള്ളവും ഒന്ന് മാറാനായിട്ടും അരപ്പിൻ്റെ ആ ചുവ മാറാനായിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഒന്ന് ഒന്ന് പറ്റിയാൽ മതി, വെള്ളം ഒന്ന് പറ്റി വരണം. അപ്പം നമ്മുടെ ചക്ക തോരൻ റെഡിയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോസ് ആദ്യം കാണുന്നതെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഭയങ്കര ഇത് താമസമാണല്ലോ, ഭയങ്കര പാടാണല്ലോ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാറില്ല. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഏറ്റവും ടേസ്റ്റി എന്ന് മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കും, നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. നമ്മുടെ തോരൻ നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റാം. ഒരു മൂന്ന് മിനിറ്റ്, രണ്ട് അല്ല മൂന്ന്, മാക്സിമം മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തോർത്തി കൊടുക്കുക എന്ന് നമ്മൾ പറയും, വെള്ളം പറ്റിച്ചെടുക്കുക എന്ന് പറയും. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ, ചുമ്മാ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.